നാട്ടിൽ പോയാ എല്ലാവരുടെയും ഭാഷ എനിക്ക് മനസ്സിലാവും. കിളികളുടെയും പുല്ലിന്റെയും പൂവിന്റെയും. ഞാനും അങ്ങനെ പറഞ്ഞോ. ഈശ്വര, ഉപദ്രവമില്ലാത്ത ഒരു നുണ പോലും ചിറ്റിയോട് പറയാൻ പറ്റില്ല എന്നായി. അല്ല, പിള്ളേരെവിടെ പോയി? ആ, അവർക്കുണ്ടോ സ്കൂളിൽ നിന്നെ പോലെ സമരവും ബന്ധുവൊക്കെ? ആ, വർത്താനൊക്കെ പിന്നെ തൊപ്പിയും കുപ്പായൊക്കെ ഊരി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. മോഹം കണ്ടാൽ അറിയാം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. പുഴയിലൊന്ന് മുങ്ങിട്ടാവാം, അപ്പോഴേക്കും മുരിങ്ങയുടെ ഇലയൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ഈ നേരെയില്ലാത്ത നേരത്ത് പുഴയിലേക്കാ, ഇവിടെങ്ങാനും കുളിച്ചാ മതി കുട്ടിയെ. ഇടയ്ക്ക് വരണ തന്നെ പുഴയിലൊന്ന് നീന്തി കുളിക്കാനും ചിറ്റയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനുമാണ്. സ്കൂള് വിട്ട് ശാന്തയും പിള്ളേരും വരാറായി. കുട്ടികള് പുഴയിൽ പോണോന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിന്റെ പിന്നാലെ കൂടും. അവര് വന്നിട്ട് പോയാ പോരെ മോളെ. കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മ കാണാണ്ട് പിന്നെ തരാട്ടോ. സ്വകാര്യൊക്കെ എനിക്ക് മനസ്സിലായി. ആരതി, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. ചവച്ച് ചവച്ച് വീർപ്പിച്ച് നടക്കണ കണ്ട എനിക്ക് അരിശം വരും. അതമ്മക്ക് പള്ളിവേനല്ലോണ്ട അസൂയ. ഉടുപ്പൊക്കെ മാറ്റി വേഗം വന്നാൽ ഒരു സൂത്രണ്ട്. ആ, അമ്മൂന് കുറച്ച് നെരുവിഴിച്ചുണ്ട്, വെള്ളത്തിൽ തലമുങ്ങാൻ സമ്മതിക്കണ്ട. നീ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചേരായുള്ളൂ. സമരം ഉണ്ടാവുന്ന പറഞ്ഞേ, അവിടെ ഇരുന്ന ഒരു പുസ്തകം വായിക്കാനും കൂടെ ആരും സമ്മതിക്കില്ല. ഇന്നാള് വന്നപ്പോഴും പിന്നെ എവിടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. ഇന്ന് കഥ പറഞ്ഞെന്നില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ അമ്മയുടെ മൂക്ക് ചെയ്ത് ഞാൻ ഉപ്പല്ല, ഞാൻ അമ്മയുടെ വാൽ മുറിച്ചു കളയും. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് രണ്ടിനെ കട്ടിച്ച് മുറിച്ച് ഉപ്പും മുളകും പെരട്ടി കറുമുറ തിന്നും. ആഹാ, കുളിക്കാൻ പോയ ആള് ഡിമ്മെന്ന് തിരിച്ചു വന്നല്ലോ, എന്താ കാര്യം? അഞ്ജു, എന്താ എല്ലാരും കൂടി ഇങ്ങനെ ഓടിക്കളി? പരമനാട്ട് പഠിക്കെത്തിയപ്പോ വെളിച്ചപ്പാടിനെ കണ്ടതും അമ്മായിരെ ഒറ്റ ഓട്ടം. അയ്യേ, ഈ കുട്ടിയുടെ ഒരു കാര്യം, പഠിച്ച് വലിയ എമ്മേക്കാരിയായിട്ടും പഴയ പേടി മാറിയിട്ടില്ല അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. ഇല്ല ഇല്ല, ധൈര്യം കൊണ്ട് ഒരു വേറെ ഉണ്ടെന്ന് മാത്രം. എന്റെ പ്രസംഗം ബോറായില്ലോ. അതിന് ഞാൻ കേട്ടിട്ട് വേണ്ടേ? ഇതിനെ ഒന്ന് സ്റ്റേജിലേക്ക് കയറ്റി വിടാൻ പെട്ട പാട്. പിന്നിൽ നിന്ന് വിറക്കായിരുന്നില്ലേ? അത്ര നെർവസ് ആണെന്ന് തോന്നിയില്ലല്ലോ. കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് കൂടുതൽ സബ്ജക്റ്റീവ് ആയോ എന്നൊരു സംശയം. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എഴുതാതിരിക്കരുത്, ഇനിയും എഴുതണം ധാരാളം. ഇന്നലെ വൈകുന്നേരം എന്തുണ്ടായേ? എന്തുണ്ടായെന്ന്? നീ അങ്ങോട്ട് പോയതാണോ അതോ ആള് പുസ്തകം കൊണ്ട് ഇങ്ങോട്ട് വന്നതാണോ? അതാണ് കാര്യം, അയാൾ എന്റെ വീട്ടിലേക്ക് വന്നോന്നല്ല, ഞാനൊരു മലപ്പുറം കത്തി എടുത്തോണ്ട് അങ്ങോട്ട് ചെന്നു.
ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട്. വേണ്ട, സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, നിർബന്ധമില്ല. മതിയോ? എന്നാ, എനിക്കിപ്പോ തൽക്കാലം സൗകര്യമില്ല. ഈ സൂക്കേട് മാറ്റാനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. പോയി കിടന്നുറങ്ങാൻ നോക്കി പൊട്ടിക്കളി. കിന്നാരം പറയാൻ കണ്ടൊരു നേരം. തപം ചെയ്തെടുത്ത നിന്നുടലിന്റെ ചിപ്പിയേ. ഇനി ഉമിതാ ഊർജസൂനങ്ങൾ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുറത്തു പോകാം. പറഞ്ഞ നിനക്ക് വിഷമം തോന്നരുത്, കേൾക്കുമ്പോ അപ്സെറ്റ് ആവുകയും ചെയ്യരുത്. ഇല്ല, നീ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നില്ല, അപ്സെറ്റ് ആവൂല. തമാശയല്ല, കാര്യമായിട്ടാ ഞാൻ പറയണത്. നോക്ക്, ആ കവിതാ പുസ്തകത്തിൽ കുറിപ്പെഴുതിയത് വിനയചന്ദ്രനല്ല. അല്ലേ? ഉയ്യോ, ഞാൻ ഇപ്പോഴറിഞ്ഞേട്ടോ. അയാളുടെ പേരിൽ നിനക്ക് കത്തയച്ചത് ഞാനാ. ഓഹോ, അപ്പൊ ബുക്ക് സ്റ്റാളില് വിനയേന്ദ്രന്റെ വേഷത്തിൽ വന്നതും നീയാണല്ലേ? ആരുത്, ഞാൻ പറയണത് കാര്യമായിട്ടാണ്. ഒക്കെ നിന്നെ ഇളക്കാൻ വേണ്ടിട്ട് മാത്രമായിരുന്നു, സത്യം. നേർവഴി വിട്ട് നീ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. മോളെ, ഇത് തമാശയല്ല, നിന്റെ നെറുകെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. എല്ലാവരുടെ അടുത്ത് എടുക്കുന്ന നമ്പർ എന്റെ അടുത്ത് വേണ്ടാട്ടോ. ആരുത്, ഞാൻ പറയണൊന്ന് കേക്ക്, ഞങ്ങൾ തമ്മില് പ്രേമാണെന്നല്ലേ. ആയിക്കോട്ടെ, വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. ഈശ്വര, എങ്ങനെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക? ആരുതി, നീ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങള്. നിനക്ക് അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടി പറയാം, വിനയനും ഞാനും തമ്മിലുള്ള കല്യാണ നിശ്ചയം നിശ്ചയായിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു എന്നുള്ള ഞാൻ കേട്ടത് ഇന്ന് ഏപ്രിൽ ഒന്നല്ലോ മോളെ. നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഞാൻ പറയണത് സത്യമാണ്. നീ ഒരു കുരുക്കി ചെന്ന് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നീ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാ. ഒന്ന് ചുമ്മാ ഇരിക്കട് പെണ്ണേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. അതിനേ വേറെ ആളെ നോക്ക്. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, ഒന്ന് കൂടെ വരുവോ? എന്താ കാര്യം? കണ്ടിരിക്കും. വേണ്ട, ഒക്കെ ഞാൻ പറയാം, ഒന്ന് വേഗം വരുവോ. ശരി, എനിക്ക് കാണാതെ വയ്യ, കാണണം. അതിനല്ലേ വിക്ടറിയ കുട്ടി വന്നത്. വിനയന്ദ്രൻ അതുണ്ടാവും, പോയി കണ്ടിട്ട് വരും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് എല്ലാം അറിയാം. നീ കാണിച്ച തമാശയൊക്കെ ഞാൻ കാര്യമായിട്ട് എടുത്തോണ്ടല്ലേ,
ഇങ്ങനെയൊക്കെ ഉണ്ടായത് നീ സത്യം തുറന്നു പറഞ്ഞപ്പോഴും ഞാനല്ലേ വിശ്വസിക്കാതിരുന്നേ. പിന്നെ പിന്നെ നീ എങ്ങനെയാ മോളെ തെറ്റുകാരിയാവുക?